രജനി, രജനി. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നന്നായിട്ട് ഉറങ്ങി വന്നല്ലേ? ഇല്ല, രാത്രി എന്തൊക്കെയാ വീഴുന്ന പോലെ ശബ്ദം കേട്ടു, ഞാൻ പേടിച്ചു പോയി. അത് വല്ല തുരപ്പനായിരിക്കും, ഇവിടെ ഈയിടെയായിട്ട് ഒരുപാട് തുരപ്പന്റെ ശല്യമൊക്കെ ഉണ്ട്. ഓ, അപ്പൊ ഏതോ വലിയ തുരപ്പനായിരിക്കും അല്ലേ? അതെ അതെ. എനിക്കൊരു കാര്യം അറിയണം. രജനി സത്യം പറയണം. അല്ല, രജനി ആരാ? ബിനോ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? നീ പോയി ആരാ നോക്കിട്ട്. സാവധാനം പോളി, നിന്റെ അപ്പച്ചൻ വന്നില്ല. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യാ? ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. അയ്യോ, എന്തെങ്കിലും ചെയ്യണം പുള്ളി. അവന്റെ അപ്പച്ചൻ വന്നിരിക്കുന്നു. ബിനോയുടെ അപ്പച്ചൻ എനിക്കെന്ന് കാണാലോ. അത്രേ ഉള്ളു, ഞാനിപ്പോ ഇങ്ങോട്ട് വിളിക്കാം. നീ അവിടെ നിൽക്കരുത്. നീ അപ്പച്ചനോട് ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞാലേ അതൊന്ന് പെട്ടെന്ന് നോട്ടോ. ഞാൻ ബാത്റൂമിൽ പോകാം. അയ്യേടെ, അവന് ബാത്റൂമിൽ പോകാനുള്ള നേരെ പോയി വിളിക്കാം. ഒളിച്ചിരിക്കാനാണ്. നീ രജനി ആ മുറിക്കകത്തിട്ട് വാരടക്കി. ഞാനും വരാട്ടെ. എന്നെ കുരുതി കൊടുക്കാം. ആടാ, സ്വസ്ഥായിട്ടിരിക്കാൻ സമ്മതിക്കൂലേ? അങ്ങനത്തെ സമയം. ഇവിടെ ഒളിച്ചു നിന്നോ? എത്ര നേരമായി ബെല്ലടിക്കുന്നു? അവനെന്തേ? അയ്യോ അപ്പച്ച, ബിനോ ഇന്നലെ വൈകിട്ടത്തെ ട്രെയിൻ കോട്ടത്തിന് പോയല്ലോ, വന്നില്ലേ? അപ്പച്ചൻ എന്താ അതിരാവിലെ തന്നെ? ഞാൻ കോഴിക്കോട്ട് നിന്ന് പോരുന്ന വഴിയാ, അവനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പച്ച ഇരിക്കണം. ഇരുന്നാട്ടെ, ഇരിക്കണം. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. കുടി കുടി. അപ്പച്ചന് കുടിക്കാൻ ചായയോ കാപ്പിയോ ഹോർലിക്സോ ഒന്നും വേണ്ട മക്കളെ. എന്നാ കുളിച്ച് ഫ്രഷായിട്ട് വാം. ഒരു ദൂരയാത്ര കഴിഞ്ഞ് വരുന്നല്ലേ. അയ്യോ, അതിനൊന്നും നേരമില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. മാത്രമല്ല, അവനിങ്ങോട്ട് തിരിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചെന്നാൽ അവനെ കാണാമല്ലോ. അതെ അതെ. എന്നാ നേരം കളയുന്നില്ല, വേഗം വീട്ടിലെത്താമല്ലോ. എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. രാവിലെ നടക്കാൻ പോറുണ്ട്, എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. അതല്ല പഠിത്തം, ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. ഇപ്പം മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഒരു വിധത്തി ഒരു കിട്ടി. ബിനോയ്, മൂപ്പരാ പോയി.